ഞാൻ ഇന്നൊരു ചേന ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. ടേസ്റ്റി ആയ ചേന ഫ്രൈ ആണ് നമുക്ക് ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു പീസ് ചേന കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് അര സ്പൂണ് ഉപ്പുപൊടി ചേർക്കുകയാണ്. ഇതിലേക്ക് അര സ്പൂണ് മുളക് പൊടി കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് കാൽ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ചേന ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുകയാണ്. ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞൊരു സവാളയും കൂടി ചേർക്കുകയാണ്. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ശകല ഉപ്പും കൂടെ ഇടുകയാണ്. ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ചേർക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളക് കൂടെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് അര സ്പൂണ് മല്ലിപ്പൊടിയും അര സ്പൂണ് മുളക് പൊടിയും അര സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനി അര സ്പൂണ് മസാലപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയാണ്.
അങ്ങനെ നമ്മുടെ ചേന ഫ്രൈ റെഡിയായി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തത് ചേർക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചേന ഫ്രൈ റെഡിയായി. ഇത് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.